ഈ മുഖം ആദ്യം ഭിത്തിയിൽ വരച്ചിട്ട് ഓക്കെ നമ്മൾ അതനുസരിച്ച് കുറേശ്ശെ സിമെന്റ് തന്നെ തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച് കർവ് ചെയ്തെടുക്കണം. ഈ ജി ഐ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തായിരുന്നേ. അപ്പൊ നമ്മൾ ഇത് തിരിഞ്ഞ് ഇങ്ങനെ മാറി നിക്കണ തോന്നിപ്പ അങ്ങനെ സിമെന്റ് പൊതിഞ്ഞിട്ട് ചെയ്തതാ. ഇതുപോലെ ഒരു ശിക്ഷണം കിട്ടിയാൽ തിരിഞ്ഞു നോക്കണം. എന്തിനാള് പിടിച്ചോളും. അതിൽ ഞാൻ സത്യം പറയട്ടെ, ഇതൊരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്തോ അങ്ങനെ തോന്നില്ല. ഇത് ശരിക്കും റിസോർട്ട് ഫീലിംഗ് അല്ല, ആ ഒരു അന്തരീക്ഷത്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളവര്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്നേ ഒരു പ്രോഗ്രാം എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമാണോ പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കണേന്ന്. അല്ല കേട്ടോ, നമ്മളിന്ന് എറണാകുളം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താണ് അവിടുത്തെ വിശേഷം എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല, അവിടെ ചെന്നാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രതിഭകളെ വരും എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താറായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സ് ബബ്ലു ഉണ്ട്, മുരളിചേട്ടനുണ്ട്, ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. എനിവേ, ഇറ്റ്സ് മീ ജോഷി മാളിയേക്കൽ ആൻഡ് വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടാലൻസ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതായത് പരത്തുവയൽ ആയുർവേദ ഹോസ്പിറ്റൽ. ഇതൊരു ഹോസ്പിറ്റലാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലാണ് നമ്മൾ മറന്നു പോകും. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഒരു റിസോർട്ടിലെത്തിയ ഒരു അനുഭൂതിയാണ് ഇതിനകത്ത് കയറുമ്പോൾ. ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകൾക്ക് മാക്സിമം മാനസിക ഉല്ലാസം കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡോക്ടർ. അപ്പോൾ എന്തായാലും ആ കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതുമാത്രമല്ല, ആനപ്രേമികൾക്ക് സന്തോഷിക്കാനായിട്ട് ഇതിനകത്ത് ആനകളുടെ ഒറിജിനെ പോലെ തോന്നിക്കുന്ന ആനകളുടെ ശില്പങ്ങളുണ്ട്. ആ ശില്പങ്ങൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ശില്പിയെയും നമുക്ക് പരിചയപ്പെടാം. ഒപ്പം തന്നെ ആ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാം. മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഇത് പുറത്തുനിന്നുള്ളവർക്ക് ഈ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയണു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ആ കാഴ്ചകളും ആ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മുടെ ഈ വർക്കുകളുടെയൊക്കെ ശില്പിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എക്സ്ട്രാ ടാലൻസിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. പരിചയപ്പെടാം. ആ പേര്? എന്റെ പേര് അഭിലാഷ്. സ്ഥലം എവിടെ വരും? എന്റെ സ്ഥലം കുറുമശ്ശേരി എന്നാണ് സ്ഥലപ്പേര്. എറണാകുളം ജില്ല തന്നെയാണ്. അതെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് കുറെ കാഴ്ചകൾ കണ്ടു, കുറച്ച് വർക്കുകൾ കണ്ടു. ഞാനൊരു വെള്ളച്ചാട്ടം ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു കുളവും വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട്. ഇപ്പൊ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെള്ളച്ചാട്ടം. അതെ. അപ്പോൾ പിന്നീട് ഞാൻ ഇവിടുത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് ഓരോന്ന് ഇവിടുത്തെ സാറിനോട് പറഞ്ഞു. അതനുസരിച്ച് ഓരോ വർക്കുകളായി ഇപ്പോൾ എത്രത്തോളം എത്തി. ഇപ്പോൾ ഇവിടെ എത്രത്തോളം വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ 2018 ശേഷം ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റു പുറത്ത് വർക്കുകൾക്കൊക്കെ പോകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ വന്ന് കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആനപ്രേമികൾക്കൊക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു കൊമ്പനയാണ് ചേട്ടൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ചേട്ടാ? നമ്മള് സിമെന്റ് വെച്ചിട്ട് ചെയ്തേക്കണ. സിമെന്റും കമ്പി അല്ലേ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു കൊമ്പനെ നമ്മള് അടിസ്ഥാനമാക്കി? അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിത് ആദ്യമായിട്ട് ചെയ്ത ഒരു ആനയാണ്. ഞാനത് ആനപ്രേമിയാണ്. അപ്പൊ ഒരു ആന ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മനസ്സിൽ. എപ്പോഴും ഒരു ആനയുടെ ശില്പം ചെയ്യണം ചെയ്യണം അല്ലേ.
പഠിച്ചിട്ടൊന്നുമില്ല, നമ്മള് കൽപ്പണിയായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് മസ്തിഷ്കാണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ ചെവി കുറച്ച് ഡീറ്റെയിലിംഗ് ആവശ്യമുള്ള സംഭവമാണ്. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് ഞാൻ ആനയുടെ ശില്പങ്ങൾ ചിത്രങ്ങൾ എടുത്തിട്ട് തന്നെ അങ്ങനെ നോക്കിട്ട് ചെയ്തേ. പിന്നെ ആനകളുടെ കൂടെ കുറെ കാലമൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഇതില് ശരിക്കും കാണുന്നുണ്ട്. കൊമ്പൊക്കെ എന്താണ് ചേട്ടാ? കൊമ്പ് എല്ലാ സിമെന്റ് തന്നെ. എല്ലാ സിമെന്റ് കമ്പി വന്നിട്ട് ആ കമ്പിയിലാണ്. നമുക്ക് ഇതുമ്പോ കയറി നിന്നാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സിമെന്റിലാണ് ചേട്ടന്റെ ശില്പങ്ങളും? ആ സിമെന്റ് തന്നെ എല്ലാം. ഞാൻ അങ്ങനെ ചെയ്ത് പഠിച്ചേക്കണേ. സിമെന്റിൽ മാത്രമേ ചെയ്യൂ ഞാൻ. സിമെന്റിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത് മാത്രല്ല, ചേട്ടൻ ഇപ്പൊ ഇവിടെ ആനക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അശ്വത്തമൻ. സാറാണ് അതിന്റെ? ആ സാറിന്റെ വകയാണ് അല്ലേ? അപ്പൊ എന്തായാലും ശില്പിയുടെ ഒരു കയ്യൊപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, ശില്പിയുടെ പേര് പുറകിലുണ്ട്. ആ അത് ശരി. ആ ഉണ്ടോ, ശില്പി ശ്രീ അഭിലാഷ് കുറുമശ്ശേരി. ഓക്കെ ഓക്കെ, അത് ശരി. അപ്പൊ ഈ ആനയുടെ കൺസെപ്റ്റ് ചേട്ടൻ കൊടുത്ത ഒരു കൺസെപ്റ്റ് ആണോ? അതെ അതെ അതെ. അല്ല, ഇവര് ആനയുടെ ശില്പം ചേട്ടൻ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ആനശില്പം ചെയ്യാനുള്ള ഒരു അവസരം എങ്ങനെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചു നടക്കായിരുന്നു. വീട്ടിലൊരു ചെറുത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ ഒരു ആനയുടെ രൂപം എന്നേ പറയാൻ പറ്റൂ. അപ്പൊ പിന്നെ കിട്ടിയത് ഇതാണ്. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇത് 10 അടി. 10 അടി അല്ലേ? 10 അടി. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ആന ചെയ്ത് വെച്ചാൽ ഗുണം എന്താന്ന് വെച്ചാൽ, ഇതിനിപ്പോ വേറെ ചെലവൊന്നുമില്ല. ഒറ്റ വട്ടം മേക്കിട്ട് വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ വീടിന്റെ മുൻവശത്തൊക്കെ ഇങ്ങനെ ഒരു ആനനെയൊക്കെ ചെയ്തു വെക്കാനായിട്ടാണെങ്കിൽ ചേട്ടനോട് ആവശ്യപ്പെട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു ആനയെ നമ്മുടെ വീടിന്റെ മുമ്പിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഭിലാഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ കിട്ടേ, ചേട്ടൻ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആനയിൽ തന്നെ ഉണ്ട്. അപ്പൊ അടുത്ത് തന്നെയാ. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ. അതായത് ഈ ഒരു ഇല്ലീരകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഒരു ഒറിജിനാലിറ്റി. ശരിക്കും ആ ഒരു പ്രകൃതി നശിപ്പിക്കാതെ എങ്ങനെ ചെയ്യാം? നമ്മളൊന്നും നശിപ്പിച്ചിട്ടില്ല, നമ്മളായിട്ട് നശിപ്പിച്ചിട്ടില്ല. ഇത് നമ്മള് തന്നെ ആവശ്യപ്പെടാറുണ്ട് സാറിന്റെ അടുത്ത്. കാരണം ഈ പിടിയാന മറ്റെങ്ങും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. കേരളത്തിൽ വേറെ എങ്ങും അങ്ങനെ പിടിയാന ചെയ്ത് കണ്ടിട്ടില്ല. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു സംഭവം ഇതിന്റെ ഒരു കണ്ണാണ് ചേട്ടാ. ഈ കണ്ണ് എന്താ സംഭവം? കണ്ണ് അത് സാറ് പുറത്തുനിന്ന് വരുത്തിച്ചതാ. അത് ശരി. ഇതിപ്പോ നമ്മള് എവിടേക്ക് നമ്മള് തിരിഞ്ഞാലും കൃഷ്ണമണി അങ്ങോട്ട് തിരിയും തിരിയും. അപ്പൊ നമ്മളെ നോക്കുന്ന ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. അതെ അതെ അതെ. ഇതിനെത്ര സമയം എടുക്കുന്നുണ്ടോ? ഇത് ഞങ്ങള് ഞാൻ മാത്രമല്ല, എന്റെ ശിഷ്യനുണ്ട് രതീഷ്. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ തന്നെ ഉള്ളതാ. പുള്ളി ഒരുമിച്ചാണ് ചെയ്തത്. അപ്പൊ ഇതൊരു 2 മാസത്തെ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊമ്പനോ? അത് അതിൽ കൂടുതൽ എടുത്തു, കാരണം ഞാൻ അത് ഒറ്റയ്ക്കേ ചെയ്തത്. ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്താ. ശരി. അത് 2-3 മാസം എടുത്തു. ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ എങ്ങനെയാണ്? പെയിന്റിംഗ് ഞാൻ തന്നെ ചെയ്തത്. അത് എം എൽ ഷെല്ലെ, സാധാരണ നമ്മള് വീടുകൾക്കൊക്കെ ഉപയോഗിക്കില്ലേ എം എൽ ഷെ, എം എൽ ഷണി തന്നെ ചെയ്തേ. എം എൽ ഷണി തന്നെയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ പിടിയാനെ മാത്രം ശ്രദ്ധിച്ച പോലോട്ടോ, നമ്മുടെ ഒരു കുട്ടി. അതെ അതെ അതെ, ഒരു അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു അമ്മയും കുഞ്ഞും കൺസെപ്റ്റ് ആണ്. കുട്ടിയും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഇത് എന്തായാലും ഒരു അടിപൊളി കാഴ്ച. ഇതിന്റെ ഒരു മാക്സിമം ഒറിജിനാലിറ്റി കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകൾ വരെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങള് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ ആകാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സ്കിന്നിലും അതിന്റെ ശരീരത്തിന്റെ ഭാഗം വയറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പിടിയാനയുടെ ഈ കൊമ്പനാനായിട്ട് വ്യത്യാസമുണ്ട്, ശരീരത്തിന്റെ ആനാട്ടമില് വ്യത്യാസമുണ്ട്. ആ ഘടന വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്, വ്യത്യാസം. അതെ അതെ അതെ. ആ ഒരു സ്കിന്നിന്റെ ഒക്കെ ഒരു ഒറിജിനാലിറ്റി. ഇതിപ്പോ അതൊരു ശില്പല്ലാന്ന് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് കേറി വരുന്ന ആള് വിചാരിക്കും ആന നിൽക്കുന്നതാണെന്ന്. അത്രയും ഒറിജിനാലിറ്റി ഉണ്ട്. എന്തായാലും സിമെന്റില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ശില്പം നമുക്ക് അഭിലാഷട്ട് കാണിച്ചു തന്നു. എന്താ പിടിയാന, സൂപ്പർ പിടിയാന. ഇതിന്റെ വാല് നമ്മളൊരു ഫൈബർ പോലുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സുഹൃത്ത് എത്തിച്ചു തന്നതാ. മെയിൻ്റെനൻസ് പ്രത്യേകിച്ച് ഒന്നും വരില്ല. പിന്നെ പെയിന്റിന്റെ അനുസരിച്ച് മങ്ങള അനുസരിച്ച് പെയിന്റ് തുറക്കണം, അത്രേ ഉള്ളൂ. കാരണം നമ്മള് വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ് തന്നെയാണ്. അടിപൊളി. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ്, ഇത് ആളുകൾക്ക് ഇരിക്കാനായിട്ട് അല്ലേ, ഇരിക്കാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇത്രയും വലിയ കല്ല് എവിടെ നിന്നാണ് ഈ കിട്ടിയത്? ഇത്രയും വലിയൊരു കല്ല് കൊണ്ടുവന്ന് വെച്ചാണെങ്കിൽ നിസ്സാര കാര്യമല്ല. കല്ല് നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല, നമ്മൾ തന്നെ ചെയ്തതാ. കല്ലോ? ആ കല്ല്. സിമെന്റും കമ്പി വെച്ചിട്ട് തന്നെ. സിമെന്റ് ആണോ? ആ സിമെന്റ്.
ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സഹായികളും ഉണ്ടായിരുന്നു അന്നൊക്കെ. അതല്ലേ, ആഹാ, ഇതൊരു വ്യത്യസ്ത ആശയാണ്. ഇപ്പൊ നമ്മുടെ പാർക്കുകളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ ഒക്കെ എന്റെ ഡിസൈൻ സാറ് തന്നതാ. ഇങ്ങനെ ഒരു ആശയം സാറ് തന്നെ. പുറത്തുനിന്ന് എല്ലാവർക്കും വരാൻ പറ്റില്ല, ഇവിടത്തെ ഈ വില്ലയിലുള്ള പേഷ്യൻസിന് മാത്രം. പിന്നെ അവിടുത്തെ അനുവാദം ചോദിച്ചിട്ട് കേറാം, കുഴപ്പമില്ല. അങ്ങനെ തോന്നില്ല, ആ ഒരു അന്തരീക്ഷത്തിനാണ് നമ്മൾ ഇങ്ങനെ മനസ്സിനും കൂടി ഒരു സുഖം സുഖം കിട്ടുന്നതിന്. അതെ അതെ, ഇതിപ്പോ ഒരു എയർമാടത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ മുകളിൽ മെയിന്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു ബുദ്ധന്റെ ഒരു മുഖത്തിന്റെ റിലീഫ്, പിന്നെ ആ തൂണുകളിൽ കാണുന്ന ചെങ്കല്ലിന്റെ മോഡലിൽ ഉള്ള ഒരു വർക്കുകളൊക്കെയാണ് നമ്മുടേതായിട്ട് ഇതിലുള്ളത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സിമെന്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കാർവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലും അതിനെന്തെങ്കിലും ഒരു പ്രൈമറി എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടോ കാർവ് ചെയ്യാൻ എളുപ്പത്തിന്? ആ, നമ്മളിത് സിമെന്റിൽ തന്നെ നമ്മൾ ഡ്രോ ഇത് വരയ്ക്കും. ഈ മുഖം ആദ്യം ഭിത്തിയിൽ വരച്ചിട്ട് ഓക്കെ, നമ്മൾ അതനുസരിച്ച് കുറേശ്ശെ സിമെന്റ് തന്നെ തേച്ച് പിടിപ്പിച്ച് കർവ് ചെയ്തെടുക്കണം. കർവ് ചെയ്തെടുക്കണം അല്ലേ, ഒരുപാട് സമയം വേണ്ട. പലർക്കും പല രീതിയിലായിരിക്കും, ഞാന് അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് എന്റെ ഒരു രീതി അങ്ങനെയാണ്. സംഭവം ഒന്നും പറയാനില്ല, നല്ലൊരു ഒറിജിനാലിറ്റി ഫീലിംഗ് ആണ്. ഈ ശില്പം പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊരു കളറിംഗ് കൊടുത്തിട്ടുണ്ട്. എന്ത് കളറിംഗ് ആണത്? അതൊരു ഗോൾഡ് യോഗയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. മുകളിലെ ഏർമാടം, അപ്പൊ ഒരു യോഗയൊക്കെ ചെയ്യാനായിട്ട് മുകളിലെ ഏർമാടം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനടിയിൽ ഇവിടെ നമുക്ക് ഒരു യോഗ സെറ്റപ്പ് ധ്യാനത്തിലൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള. നമ്മുടെ ഈ വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശാന്തമാണ്, വേറെ സൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇതെങ്കിലും വിട്ടതല്ലായിരിക്കും, സിമന്റ് തന്നെയാണ്. സിമന്റ് മയണല്ലേ? അതെ അതെ, നമ്മള് ഇത് സിമന്റിൽ എങ്ങനെയാണ്? ഇത് നമ്മള് റെഡ് ഓക്സൈഡ് ഒക്കെ വെച്ചിട്ടാണ്. നമ്മള് പഴയ കാലങ്ങളിലൊക്കെ വീട് റൂമുകളൊക്കെ ഫ്ലോർ ചെയ്യുന്ന റെഡ് ഓക്സൈഡ് വെച്ചിട്ടാണ് പഴയ കാലങ്ങളില്, പിന്നീടാണല്ലോ ടൈൽസിലേക്കൊക്കെ വന്നത്. അപ്പൊ ആ റെഡ് ഓക്സൈഡ് ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ ഇതിന്റെ കളറിംഗിലാണോ ഈ ഒരു? അതെ അതെ അതെ, ആ കളറും യെല്ലോ റെഡും ബ്ലാക്കും കൂടി. അതെ അതെ, മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇതും സിമെന്റിൽ തന്നെയാണ്? സിമെന്റിൽ തന്നെ. നമ്മള് തൂണ് ഇത് കർവിംഗ് ഷേപ്പ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. മുകളിൽ ഈ വർക്ക് ഒരു പഴമയുടെ ഒരു രീതിയിലാണല്ലോ ഇവിടെ മൊത്തത്തില് പോകുന്നത്. ഒന്നും പറയാനില്ല, സിമെന്റിൽ ചെയ്തിട്ട് അതിന് ശേഷം മറ്റേ ഓക്സൈഡ് റെഡ് ഓക്സൈഡ് യെല്ലോ ബ്ലാക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ആ ഒരു ലുക്ക് കൊടുത്തിരിക്കുകയാണ്. മൊത്തം സിമെന്റ് മയാണ്. ഇപ്പൊ ഇവിടെയും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ വില്ലയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പൂള് ഉള്ളത്, ഇവർക്ക് വേണ്ടി മാത്രം. എൻട്രൻസിൽ വർക്ക്. അപ്പൊ ഒരു കാട്ടുപോത്തും രണ്ടും മാനും. രണ്ടു മാനും, അത് നമ്മൾ സിമെന്റ് തന്നെ ചെയ്തേക്കണേ, എന്നിട്ട് പെയിന്റിങ്ങില് കളർ ചെയ്തേക്കാണ്. ഇവിടെയും ഇപ്പൊ ചെങ്കലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ, ഈ അതിന്റെ ആ ഒരു മോഡല് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും 2018 മുതൽ ഇവിടെ ഉണ്ട് വർക്കുകളായിട്ടുണ്ട്. അതെ അതെ അതെ. ഈ ഒരു വെള്ളച്ചാട്ടം പണിയാൻ വന്ന ആളാണ് വർക്കില് ഇവിടെ. നമുക്ക് ഇവിടെ എത്തിപ്പെട്ടുകൂടി, നമുക്കും എക്സ്പീരിയൻസ് വർക്കുകൾ ചെയ്യാനായിട്ട് കിട്ടി. പിന്നെ വർക്കുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് വർക്കുകള്, പിന്നെ എവിടെ ചെന്നാലും ഇനി കാണിച്ചു കൊടുക്കാനുള്ള ഒരു വർക്കായി. അതെ അതെ. അപ്പൊ എന്തായാലും ചേട്ടൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വർക്കുകളാണ് ഇവിടെ ഉള്ളത്. അതെ അതെ, ഇത് തന്നെയാണ് എല്ലാ വർക്കുകളും ഉള്ളത്. നമുക്ക് വർക്കുകൾ അറിയുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ കിട്ടാന്നുള്ള, ചെയ്യാൻ അവസരം കിട്ടാന്നുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ താങ്ക്സ് പറയേണ്ട ആരോടാണ്? സാറിനോട് തന്നെ. സാറിനോടാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സാറിനെ എന്തായാലും മീറ്റ് ചെയ്യണം. അതെ അതെ അതെ. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിന്റെ ഡോക്ടറെ നമ്മളൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് സുനിൽ. സാറിന്റെ ഒരു കൺസെപ്റ്റ് ആണോ ഇവിടെ ഈ ഒരു പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള ഒരു ഒരു ആർട്ട് വർക്കുകൾ? അതെ, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആശുപത്രിയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു അത്. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് കളയാതെ തന്നെ നമുക്കതിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് വില്ല പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആളുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മുടെ അഭിലാഷണ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കൊടുത്തു. അപ്പൊ ആളുടെ ആ കഴിവുകളിൽ എത്രത്തോളം ഒരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടിയത്? അദ്ദേഹം ചെയ്യാൻ വന്നത് ആദ്യം ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണികളെല്ലാം നോക്കി നടക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ വർക്കും വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്
ആദ്യം ചെറിയ ചെറിയ വർക്കുകൾ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലിയ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി, ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പോ നമ്മളുടെ പ്രതീക്ഷയിൽ കവിയുന്ന വർക്കുകളാണ് അദ്ദേഹം ഓരോ പ്രാവശ്യം ആഗ്രഹിച്ചാലും കൂടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടുന്ന് വിടാൻ തോന്നിയില്ല. കറക്റ്റ്. ഓരോരോ വർക്കുകളായിട്ട് ടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിലെത്തി. അതെ അതെ. അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് ഡോക്ടർ? ട്രീറ്റ്മെന്റ് നമുക്ക് വെൽനസ് ട്രീറ്റ്മെന്റ് ആണ് മെയിൻലി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ ഹോസ്പിറ്റലില് ബാക്കി എല്ലാ രീതിയിലുള്ള ആയുർവേദ ചികിത്സകളും ഉണ്ട്. ഇവിടെ വെൽനസ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വിദേശികളായിട്ടുള്ള ആളുകളെയാണ് നമ്മളിവിടെ കൂടുതലും വരാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്നതെന്നല്ല, അവരാണ് സാധാരണ വരാറ്. കാരണം അവർക്കാണ് ഇത്തരം പ്രകൃതിയോടൊക്കെ കുറച്ചുകൂടെ സ്നേഹം, താല്പര്യം. നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു, കാരണം അവര് നാട്ടിൽ തന്നെയാണല്ലോ, അപ്പൊ അവർക്ക് ഇതൊന്നും അവർക്ക് അത്ര വലിയ അന്യല്ല. നമ്മുടെ അഭിലാഷന്റെ ഈ ഒരു സംഭവങ്ങളില് ഏറ്റവും മനസ്സിനെ ആകർഷിച്ച ഒരു സംഭവം ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊമ്പനാനെ തന്നെയാണ്. കൊമ്പനാണ് അല്ലേ? ഡോക്ടറാണോ പേര് സജസ്റ്റ് ചെയ്തത്? അതെ, അത് ഒരു വാർ എലിഫന്റ്, യുദ്ധത്തിന് പോകുന്ന ആന. അപ്പൊ നല്ല ശരീരം വേണം, അതിന്റെ പെരുമുഖം വലുതായിരിക്കണം, തലക്കുന്നി, അതുപോലെ തന്നെ കൊമ്പ്, അതിന്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചു. അഭിലാഷം അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ അറിയായിരുന്നു. എനിക്കത് കുറെയൊക്കെ റെഫർ ചെയ്യേണ്ടി വന്നു. ഒരു ആന പ്രേമിയാണോ? ആന പ്രേമിയായിരുന്നില്ല, പക്ഷെ ഇതിന് ശേഷം മാറി. ഇതിപ്പോ ഈ വെള്ളച്ചാട്ടം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതിന്റെ അരികിലൂടെ ഒരു ഗുഹ പോലെ, അവിടെ ഒരു സ്വിമ്മിംഗ് പൂളാണ്, വലിയ സ്വിമ്മിംഗ് പൂളാ, അതിലേക്ക് ഒരു ഗുഹ പോലെ പോയാലോ എന്നൊരു ആശയം തോന്നി. അപ്പൊ സാറിനോട് പറഞ്ഞപ്പോ തന്നെ ആള് സമ്മതിച്ച്, എന്തോ ആശയം പറഞ്ഞാലും സമ്മതിക്കാൻ തോന്നി, ആള് സമ്മതിക്കും. അപ്പൊ അത് സമ്മതിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു മയില്, പിന്നെ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഗോറില്ല, മയിലുണ്ട്, ഒരു ഗോറില്ലുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ആനയുണ്ട്, മയിലുണ്ട്, ഇനി ഒട്ടകണ്ടോ? ഒട്ടക നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സാറത് സമ്മതിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗുഹയ്ക്കോടെ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടെ മയിലൊക്കെ ഇരിക്കുന്നുണ്ട്, വളരെ നാച്ചുറൽ ആയിട്ടൊരു മയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഉണ്ടോ. ഈ നമ്മള് അഭിലേഷട്ടൻ ഉണ്ടാക്കിയ ഒരു ഗുഹയിലേക്ക് പോണേ. ഇവിടെ വന്ന് രണ്ട് ഡിവിയേഷൻ ആയല്ലോ. ഇത് സ്വിമ്മിംഗ് പൂളിലേക്ക് നേരെ, ഇത് സ്വിമ്മിംഗ് പൂളിലേക്ക്, ഇത് മറ്റു വില്ലയിലേക്ക് തന്നെ പോണ വഴി, വില്ലയിലേക്ക് പോണ വഴി. അപ്പൊ എന്തായാലും നമുക്ക് ഈ വഴിക്ക് പോവാം അല്ലേ? ഇതും നമ്മള് ഇതുപോലെ തന്നെ കാർവ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് നമുക്ക് വരണവരെ സ്വീകരിക്കാൻ ഒരു കുരങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ മുകളില്. അവിടെ ഒരാളിരിപ്പുണ്ട്. ഓക്കെ, ശരിക്കും നമ്മുടെ ഒരു കാട്ടില് എന്തൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ആ സാധാരണ ഗതിയിൽ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. ഇതൊക്കെ ഇവിടെ നാച്ചുറൽ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിലാണ്, ഒന്നും നശിപ്പിക്കാതെയാണ് ഇവിടെ ഉള്ള എല്ലാ സെറ്റിംഗ്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അപ്പുറത്തെ തുറങ്ങത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു വലിയ പൂളുണ്ട്, ചികിത്സക്ക് വന്നവർക്കൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട്. ആ പൂളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. അടിപൊളി ഒരു പൂളുണ്ട് അല്ലേ? വലിയ പൂളാ. ആ ശരി, ആ ഒരു എൻട്രൻസിലേക്ക് വേണ്ടിട്ട് ചേട്ടന്റെ ആശയം വരുമ്പോൾ ഒരു ഫീല് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ ഒരു സ്ഥലത്ത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന് ട്രീറ്റ്മെന്റ് നടക്കും, രണ്ട് മനസ്സിനുള്ളൊരു സന്തോഷം. സന്തോഷം എവിടെയോ ഒരു ടൂർ പോയൊരു ഫീലിംഗ്. സാറിന് വളരെ സന്തോഷമുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യിക്കണേ. ഇനിയിപ്പോ ഇവിടുന്ന് വിടില്ലേ? സാറിന് സങ്കടമാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത്. അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി ഒരു ഒട്ടകം ഇവിടെ വൈകാതെ പ്രതീക്ഷിക്കാം. അപ്പോഴാണ് അത് ആനമയിൽ ഒട്ടകം. അപ്പൊ എന്തായാലും ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും വർക്കുകൾ റെഡി ആയിട്ടാണോ നിക്കുന്നത്? അല്ല, നിലവിൽ പുറത്ത് എനിക്ക് വർക്കുകൾ ഉണ്ട്. ഇപ്പൊ ഒരു വർക്ക് പൂർത്തിയായിട്ടുണ്ട്, അതൊരു ഗജശില്പം തന്നെയാണ്. അത് മാവേലിക്കര ഉണ്ണികൃഷ്ണൻ എന്നൊരു ആന ചരിഞ്ഞു പോയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. ഓക്കെ. അപ്പൊ ആനയുടെ ശില്പം, അത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒരു സുഹൃത്തുണ്ട് വിപിൻ രാജ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം മരത്തിലാണ് അദ്ദേഹം കൂടുതൽ ചെയ്യണത്. അപ്പൊ അദ്ദേഹം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സമ്മതിച്ച് ഞങ്ങള് അത് പണി പൂർത്തിയായിട്ടുണ്ട്. 11-ാം തീയതി അതിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടനം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പുറത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ വർക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വർക്കുകൾ കാണുമ്പോ ആളുകൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് വരുന്ന ഒരു എൻട്രൻസ് ആണ് അല്ലേ? മനോഹരമായിട്ട് ഇല്ലി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലും ചേട്ടന്റെ ഒരു വർക്ക് ഞാൻ കണ്ടു, എന്റെ ശ്രദ്ധയില് വിട്ടു. അതായത് ഇപ്പൊ ചേട്ടൻ പിടിച്ചിരിക്കുന്ന ഈ ഒരു ഇല്ലി, അത് ഇല്ലി ഒറിജിനൽ അല്ല അല്ലേ? അതെ അതെ. ഇതിപ്പോ നമ്മള് ഈ ജി ഐ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തായിരുന്നേ. അപ്പൊ നമ്മളിത് തിരിഞ്ഞിങ്ങനെ മാറി നിക്കണവര് തോന്നിയപ്പ അങ്ങനെ സിമെന്റ് പൊതിഞ്ഞിട്ട് ചെയ്തതാ. സിമെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സിമെന്റിൽ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ആ ഒരു
മോളയുടെ കമ്പിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളുണ്ടല്ലോ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പെയിന്റിംഗ് കൂടി ചെയ്തപ്പോ അത് പക്കി ഈ ലിര കൂടെ പഴകി കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച്. ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാതെ ശരിക്കും അത് ഭയങ്കര ഒറിജിനാലിറ്റി പോലെ. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു എൻട്രൻസിലും ഇത് ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ ഇവിടെ എല്ലാ വർക്കിലും ഒരു അഭിലാഷ് ടച്ച് ഉണ്ട്. ഞാൻ മാത്രമല്ല എന്റെ എന്റെ സഹോദരിയുടെ ഭർത്താവ് ഉണ്ട്, അദ്ദേഹം സുനിലിന്റെ പേര് അദ്ദേഹം ഉണ്ട്, പിന്നെ എന്റെ ശിഷ്യന്റെ പേര് രതീഷ്. പരിചയപ്പെടാം. പിന്നെ അതുപോലെ രണ്ടു മൂന്നാളോട് ഉണ്ടായിരുന്നു. നമ്മൾ കേറി വരുന്ന എൻട്രൻസ് തൊട്ട് തുടങ്ങുന്നുണ്ട് അല്ലേ, ഒരു ചെറിയൊരു കുട്ടിക്കൊമ്പം. അതിപ്പോ ചെയ്തത് ഞങ്ങള് അവസാനമായിട്ട് ചെയ്തേക്കണേ. നമ്മള് സ്വീകരിക്കാനൊരു ഉണ്ട്, പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് മേജർ വർക്കുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നുള്ളൂ അല്ലേ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ സഹായിനെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ നമ്മുടെ അഭിലാഷ് ഭായിയുടെ ശിഷ്യനും കൂടി നമ്മളിവിടെ ചേരുകയാണ്. പേര് പറഞ്ഞോളൂ കേട്ടോ. പേര് രതീഷ്. രതീഷ് കുറുമശ്ശേരി തന്നെയാണ് സ്ഥലം. കുറുമശ്ശേരിയാണ് സ്ഥലം. എങ്ങനെയുണ്ട് ആശാന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ആശാന്റെ കൂടെ അങ്ങനെ പോണോ, അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ. എത്ര നാളായി ആശാന്റെ കൂടെ കൂടി? ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതല്ലേ ആളുടെ കൂടെ തന്നെ തോണിന്റെ പണികളുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെ ഈ ഗാർഡന്റെ വർക്കിലേക്ക് പതുക്കെ മാറി. ഇപ്പൊ ആർട്ട് വർക്കുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ആശാന്റെ കൂടെ കൂടി. അതെ അതെ. ആശാന്റെ കൂടെ ആശാന്റെ വളർച്ചയില് ഭാഗമായി മാറി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് പുതിയ പ്രോജക്ടുകള്? ആശാന്റെ കൂടെ തന്നെയാണോ? ഇതുപോലെ ഒരു ശിഷ്യനെ കിട്ടി കഴിഞ്ഞാലും ഇവിടുത്തെ വർക്കുകളൊക്കെ ഞങ്ങള് കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായി മാറുന്നത് സന്തോഷം. ഇതും നമ്മളൊരു ബെഞ്ചായിട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇരിക്കാനൊക്കെ ആയിട്ട്. ഒരു മരത്തിന്റെ ഒരു മരത്തിന്റെ ഒരു മൂഡ് ശരിക്കൊരു മരം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആളുകൾക്കൊക്കെ വന്നിരിക്കാം, വായിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അടിപൊളി ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ശരിക്കും പാർക്കുകളിലൊക്കെയാണ് നമ്മളിങ്ങനെ. അപ്പൊ ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ട് നമുക്ക് ഇരുന്ന് വായിക്കാനൊക്കെ ആയിട്ട് ഇരിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അവിടെ നമുക്ക് ഇരിക്കാം. ശരിക്കും മരത്തിൽ പണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരം ചെലവ് കൂടുതലായിരിക്കും. അത്യാവശ്യം ചായയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ടൊക്കെ ഇരിക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ ഒരു സംഭവം. അതെ അതെ അതെ. അടിപൊളിയായിട്ട് നമുക്ക് ഇതിവിടെ കാണുന്ന രീതിയിലുള്ള ഏത് വർക്കും, ഇപ്പൊ സിമെന്റിലുള്ള ഞാൻ കൽപ്പണയാണ് പഠിച്ചിരിക്കുന്നത്, ആ രീതിയിലുള്ള ഏത് വർക്കും ആണെങ്കിലും നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിളിച്ചാ മതി. വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ സൈറ്റിലാണ് സിമെന്റ് വർക്ക് കൂടുതലും നമുക്ക് എളുപ്പം. കാരണം ഭാരം കൂടുതലായിട്ട് ചെറിയ വർക്കൊക്കെ നമ്മള് വീട്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് വിളിക്കുന്ന ആളുകളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് എന്താണോ വേണ്ടത് നമുക്കത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അത് ആ രീതി തന്നെയായിരിക്കും. അങ്ങനെ ഇന്നത്തെ എക്സ്ട്രാ ടാലൻസിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ പരത്തുവയൽ ആയുർവേദ ഹോസ്പിറ്റലിലെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതായത് ഈ കാഴ്ചകളുടെ പിന്നിലുള്ള ശില്പീനെയും നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയും വർക്കുകൾക്കായിട്ട് നമുക്ക് അഭിലാഷേട്ടനെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം എന്തായാലും നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി ചെയ്തു തരും. കാരണം നിങ്ങൾ എല്ലാ വർക്കുകളും കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വർക്കുകൾക്കൊക്കെ അന്യായ ഡീറ്റെയിലിംഗ് ആണ്. അതുമാത്രമല്ല ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. കാരണം ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നതിനേക്കാൾ ഉപരി ഇതൊരു ടൂർ എന്നൊരു ഫീൽ കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അഭിലാഷേട്ടൻ്റെ ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം. ലൈക്ക് തരാതെ ഒരു രക്ഷയില്ല. അതുമാത്രമല്ല നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം, അതായത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു കലാകാരനും കലാസൃഷ്ടിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ ജോഷി മാളിയേക്കൽ, അഭിലാഷ് ചേട്ടൻ സൈനിങ് ഓഫ്.